സോളാർ കേസിലെ പ്രതി സരിതായസ് നായരുടെ മൊഴി രേഖപ്പെടുത്താതിരുന്ന മാജിസ്ട്രേറ്റ് എൻ വി രാജുവിനെതിരായ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിലും മാജിസ്ട്രേറ്റിന്റെ കാര്യത്തിൽ ദുരുദ്ദേശ്യമില്ലായിരുന്നുവെന്ന് സമിതി വിലയിരുത്തി. സോളാർ കേസിലെ പ്രതി സരിതായസ് നായരുടെ മൊഴി രേഖപ്പെടുത്താതിരുന്ന എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൻ വി രാജുവിനെതിരെ ഹൈക്കോടതി കുറ്റാരോപണ മെമ്മോ നൽകിയിരുന്നു. ഗുരുതരമായ പരാതി ഉന്നയിച്ച സരിതായസ് നായരുടെ മൊഴി എൻ വി രാജു രേഖപ്പെടുത്താതിരുന്നത് വീഴ്ചയായി കുറ്റാരോപണ മെമ്മോയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അവരുടെ അഭിഭാഷകനെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നതും രഹസ്യമൊഴി അല്ലാതിരുന്നിട്ടും കോടതി മുറിയിൽ നിന്നും മറ്റുള്ളവരെ പുറത്താക്കിയതും വീഴ്ചയാണെന്നും ഹൈക്കോടതി കുറ്റാരോപണ മെമ്മോയിൽ സൂചിപ്പിച്ചിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന പരാതി സരിത ഉന്നയിക്കുകയും ചിലരുടെ പേര് അവർ പറയുകയും ചെയ്തുവെന്ന് എൻ വി രാജു പിന്നീട് സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെയും ഹൈക്കോടതിയുടെ അന്വേഷണ സമിതിക്ക് മുൻപാകെയും മൊഴി നൽകിയിരുന്നു. എന്നാൽ എൻ വി രാജുവിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടികൾ വേണ്ട എന്ന് ഹൈക്കോടതി തീരുമാനിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് എൻ വി രാജുവിന്റെ വിശദീകരണം പരിഗണിച്ച് നടപടികൾ അവസാനിപ്പിച്ചത്. നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും അത് ബോധപൂർവമല്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. ദുരുദ്ദേശത്തോടെ എൻ വി രാജു വിഷയത്തെ സമീപിച്ചിട്ടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. സോളാർ കേസിലെ വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൻ വി രാജുവിന്റെ നടപടികൾ. എൻ വി രാജുവിനെ പിന്നീട് സ്ഥലം മാറ്റുകയും സ്ഥാനക്കയറ്റ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.